relationship status, you are married? Yes, I'm married. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? നാല് വർഷം. നാല് വർഷം. ഹസ്ബൻഡ് നെയിം? എനിക്ക് അറിയാനായിട്ട് ചോദിക്കാം, ദിവ്യയുടെ ഹസ്ബൻഡിന്റെ പേര് പുറത്തു പറയാൻ കൊള്ളാത്ത പേര് വന്നാണ്? എല്ലാ തവണയും പേര് ചോദിക്കുമ്പോ നിങ്ങളുടെ പെങ്ങളാന്ന് കരുതി പൊക്കി പറയാന്ന് വിചാരിക്കരുത്. ഭയങ്കര ബോർ ക്യാരക്ടർ അവളുടെ. എന്റെ സിസ്റ്ററെ കുറ്റം പറഞ്ഞ സൈക്കിൾ കേട്ടോ, അതിനേക്കാൾ ബോറാ നിന്റെയും. അങ്ങനെ പറ. I'm fed up. എനിക്ക് നീ ഒന്ന് എന്റെ റൂമിലേക്ക് വന്നേ, ഒരു പണിയുണ്ട്. ശരിക്കും ഞാൻ ഈ പുള്ളി എപ്പോ വരും വിചാരിച്ചിരിക്കുന്നു. വേറെന്ത് പണി? ദേവല്ല അടുക്കിപ്പുറത്ത് വല്ലവണെങ്കിൽ എനിക്ക് വയ്യ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പേടിക്കണ്ട, അത്ര സമയം എടുക്കില്ല. അത് ശരിയാ. തുലു, ഇറച്ചിക്കറിക്ക് മല്ലി വറുത്തരിക്കണോ വറക്കാതരിക്കണോ? വറുത്തരച്ചോളൂ തങ്കു. ആ തേങ്ങാപ്പാല് പുഴിയണം കേട്ടോ. ഓക്കേ. ആ കം ടു ദ പോയിന്റ്. പലതരം കാമുകിമാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ കാമുകന്റെ മടിയിൽ കണ്ണീരൊലിപ്പിച്ചിട്ട് കാമുകനോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് സംശയരോഗിയാടാ. അപ്പോൾ കാമുകൻ, അയാൾ എന്ത് മനുഷ്യനാ, ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത തെണ്ടി. ഇവരിപ്പോ ഏത് വിഭാഗത്തിൽ പെടുത്തും? എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഹേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ശൈലജയെ പറ്റി സുഹേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പേളിയും ഷിയാസും കൺഫഷൻ റൂമിലേക്ക് വരിക. നിങ്ങൾക്ക് പോകാം. എന്തോന്നാ അവിടെ ഒരച്ചോണ്ട് കളിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? പഠിക്കാനൊന്നുമില്ലേ? ഇത് ക്ലാസ്സിൽ കാണിക്കാനുള്ളതാ. ഞാൻ പാർവതിക്ക് വരച്ചു കൊടുക്കാം. പാർവതിക്ക് നീ വരച്ചു കൊടുക്കണോ? അവൾക്ക് വരയ്ക്കാൻ അറിയില്ലേ? എന്താ ഇവിടെ ബഹളം? അമ്മയ്ക്ക് വെറ്റലതിനാൽ മാത്രമല്ല, നല്ല തല്ലു തരാനും അറിയാം. കഴിഞ്ഞ കണക്ക് പരീക്ഷ നിനക്ക് എത്രയാടി മാർക്ക് കിട്ടിയത്? നൂറ്. എത്ര? നൂറ്. അതെന്താടി നൂറായി പോയത്? നൂറിനപ്പുറം മാർക്കില്ല. ഓഹോ, നീ നൂറിന് മേലെ മാർക്ക് വാങ്ങില്ലേടി. എന്തോ നടി നിനക്ക്, കണക്കിന് നൂറ് മാർക്ക് എന്ന് പറയുന്നത് നീ വെറ്റലപ്പുറത്ത് വാരി തേക്കുന്ന നൂറല്ല, അതവള് പഠിച്ചെഴുതി വാങ്ങിച്ച മാർക്കാ. എനിക്ക് എന്റെ മക്കളെ ഒന്ന് ചീത്ത പറയാനും പാടില്ലേ? ചെമ്പു, ഊരിലിന്ന് എന്നെ തേടി ഒരാള് വന്ന് റോഡിൽ മുന്നാടി നിപ്പുണ്ട്. ഞാൻ ശങ്കരൻ തമ്പി. ഒരു തവണയെങ്കിലും കാമുകിയെ തെറി വിളിക്കാത്ത കാമുകന്മാരുണ്ടാവും. ഇപ്പോലെ കാമുകി ചിന്തിക്കുന്നുണ്ടാവും, ഒരു തവണ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കല്ലേ, ഡെയിലി കേൾക്കുന്നതാണ്.